ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാനി മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ലാലും അജു വർഗീസും എല്ലാം കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്തിരിക്കുന്ന കേരള ക്രൈം ഫയൽസ് എന്ന സീരീസ് കണ്ടതിനു ശേഷം എനിക്ക് അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നല്ലൊരു ത്രില്ലർ സീരീസ് ആയിട്ടുള്ള കേരള ക്രൈം ഫയൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിനു ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളേണ്ട, നേരെ വീട്ടിലേക്ക് കിടക്കാം. സീരീസിന്റെ കഥ 2011 ഫെബ്രുവരിയിലാണ് നടക്കുന്നത്. സോ ആ കാലഘട്ടം അവർ പല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നതായി കാണാം. തുടക്കം ലോഡ്ജിലെ റിസപ്ഷനിസ്റ്റ് ചായ കുടിക്കാൻ കടയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള റേഡിയോയിൽ 2011 ഇന്ത്യ ഉൾപ്പെടെ 3 രാജ്യങ്ങളിൽ വെച്ച് നടന്ന ക്രിക്കറ്റ് വേൾഡ് കപ്പിനെ കുറിച്ച് പറയുന്നതായി കേൾക്കാം. ഇതേപോലെ ലതിക പോയ ലോഡ്ജിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങൾ പോലീസ് പരിശോധിക്കുമ്പോൾ അവിടെ ആ കാലഘട്ടത്തിലെ ബസ് ടിക്കറ്റുകളും മറ്റും അവർ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അതിലും ബെസ്റ്റായി തോന്നിയത് അവർ കാണിക്കുന്ന ബില്ലുകളിലും ഹോട്ടലുകളുടെ വിലവിവര പട്ടികയിലും വരെ ആ കാലഘട്ടത്തിലെ ചായയുടെയും മറ്റ് സാധനങ്ങളുടെയും യഥാർത്ഥ വില വരെ കൊടുക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അനിൽ എന്ന കോൺസ്റ്റബിൾ പുതിയതായി ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തതാണെന്നും അയാൾ സാമ്പത്തികമായി വളരെ പുറകിൽ നിൽക്കുന്ന ആളാണെന്നും പറയുന്നുണ്ട്. സോ ആ കാര്യം ഡീറ്റെയിൽ ചെയ്യുന്ന വിധം മറ്റുള്ളവർ ടച്ച് ഡിസ്പ്ലേയും മറ്റുമുള്ള ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ അയാൾ മാത്രം പഴയ മോഡൽ ഒരു കീപാഡ് ഫോണാണ് ഉപയോഗിക്കുന്നതെന്ന് കാണാം. അജു വർഗീസ് അവതരിപ്പിക്കുന്ന മനോജ് എന്ന കഥാപാത്രം കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയെ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വീട് കാണിക്കുന്ന സമയം അവർക്ക് വിവാഹത്തിന് കിട്ടിയിരിക്കുന്ന ഇടപക്ഷികളുടെ ചിത്രങ്ങളോടുകൂടിയ ഗിഫ്റ്റുകളും നമുക്ക് കാണാം. വിനോദ് എന്ന ഹെഡ് കോൺസ്റ്റബിൾ സത്യസന്ധനാണെങ്കിലും മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാതെ അവരുടെ കല്യാണ ഫോട്ടോ കീറുന്നതായും മറ്റും കാണിക്കുന്നുണ്ട്. ഇതുകൂടാതെ സ്വപ്നയുടെ മുറി പരിശോധിക്കുന്ന സീനിലും പെട്ടിയിൽ നിന്ന് അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്ത ശേഷം അത് മര്യാദയ്ക്ക് തിരിച്ചു വെക്കാതെ അലങ്കോലമായി ഇട്ട് പെട്ടി അടയ്ക്കാതെയും അയാൾ പോകുന്നതായും കാണിക്കുന്നു. റിസപ്ഷനിസ്റ്റ് ശരത്തിനെ പോലീസ് സംശയിക്കുമ്പോൾ അയാളുടെ കൈയക്ഷരം ചെക്ക് ചെയ്യാനായി അഡ്രസ് എഴുതിപ്പിക്കുന്ന സീനിൽ ആ രജിസ്റ്റർ ബുക്കിൽ മറ്റു പലരുടെയും പേരും മൊബൈൽ നമ്പറുകളും കൊടുത്തിരിക്കുന്നതായി കാണാം. എന്നാൽ 10 മൊബൈൽ നമ്പർ കൊടുത്ത് അത് യഥാർത്ഥത്തിലുള്ള ആരുമായി മാച്ചായി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാകാം അവർ അവിടെ 8 മാത്രം ഉപയോഗിച്ചിരിക്കുന്നതായി കാണിക്കുന്നത്. സീരീസിൽ പല ഭാഗത്തായി പല സിനിമകളും ടിവി പ്രോഗ്രാമുകളും കാണിച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം ആ സിറ്റുവേഷനുമായി മാച്ചാകുന്ന രീതിയിലാണ് അവർ കാണിക്കുന്നതെന്നും മനസ്സിലാക്കാം. അതായത് തുടക്കത്തിൽ രമേശ് ടിവി വെക്കുമ്പോൾ പോലീസിന്റെ കോമഡി പ്രോഗ്രാം വരുന്നത് അവിടെ പിന്നീട് പോലീസ് വരുന്നതിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ്. അതേപോലെ തന്നെ സുനിലിന്റെ ഭാര്യ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിയറ്റ്നാം കോളനിയിലെ മോഹൻലാലും ഇന്നസെന്റും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സീനും കള്ള അഡ്രസ്സിൽ ജീവിക്കുന്ന ഷിജുവിനെ കാണിക്കുന്ന സീനിൽ ഇതേപോലെ തന്നെ കള്ളപ്പേരിൽ ശത്രുക്കളുടെ ഇടയിൽ ഒളിഞ്ഞുകൂടുന്ന കഥാപാത്രത്തിന്റെ കഥ പറഞ്ഞ അൻവർ എന്ന ചിത്രവും കേസ് ഇടയ്ക്ക് വെച്ച് പരാജയപ്പെട്ട് നിൽക്കുകയും പെട്ടെന്ന് ഷിജുവിന്റെ യഥാർത്ഥ അഡ്രസ് പോലീസിന് കിട്ടുകയും ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ മിഷൻ പരാജയപ്പെട്ടു എന്ന് കരുതിയിടത്ത് നിന്നും വീണ്ടും പ്രതീക്ഷ നൽകുന്ന ട്രാഫിക്കിലെ മിഷ്നി സോൺ എന്ന അനൂപ് മേനോന്റെ ഡയലോഗുകളും കേൾപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്ത് സുനിൽ തന്റെ ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് ഓട്ടോയിൽ കൊണ്ടുപോകുമ്പോൾ ആ സിറ്റുവേഷൻ പോലെ തന്നെ ആ ഓട്ടോയിൽ കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും കുഞ്ഞിന്റെയും എല്ലാം ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. ലാലും മകളും കാണുന്ന ട്രാഫിക് എന്ന സിനിമയാണ് ആ സമയത്ത് ഫേമസ് ആയി ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷിജു താമസിക്കുന്ന ഉടുപ്പി ലോഡ്ജിലേക്ക് ഇവർ എത്തുന്ന സമയം അവിടെയുള്ള ഒരു തൂണിൽ ഈ ട്രാഫിക്കിന്റെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നതായും കാണാം. ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞുവിട്ട ശേഷം സുനിൽ പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് വരികയും അവിടെയുള്ള പോലീസുകാരന്റെ മുന്നിൽ ഫയൽ കൊണ്ടുവച്ച് അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നു. ആ സമയം ആ പോലീസുകാരൻ എഴുതുന്നതെന്ന് വായിച്ചു നോക്കിയാൽ അത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി, അതായത് സുനിൽ അവിടേക്ക് വന്ന കയറിയ കാര്യവും അയാൾ ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാമാണ് ഈ പോലീസുകാരൻ എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാം. ഷിജുവും ചേട്ടനും 10 ബന്ധമൊന്നുമില്ല എന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും മുടി ചെയ്യുന്നതും അവരുടെ വിശ്വാസവും എല്ലാം സിമിലർ ആണെന്നും കാണിച്ചിട്ടുണ്ട്. രമേശ് വർക്ക് ചെയ്യുന്ന ഗ്രാൻഡ് ടൂറിസ്റ്റ് ഹോമിൽ അവർ ID പ്രൂഫ് ഒന്നും വാങ്ങിയിരുന്നില്ല. എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവസാന ഭാഗത്തെ പാട്ട് സീനിൽ രമേശ് പിന്നീട് അവിടെ വരുന്നവരുടെ ID പ്രൂഫിന്റെ ഡീറ്റെയിൽസുകളെല്ലാം എഴുതിയെടുക്കുന്നതായും അവിടെ വരുന്നവരുടെ മുഖം പ്രത്യേകം നോട്ട് ചെയ്യുന്നതായും കാണിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ സീരീസ് കണ്ടതിനു ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ വീഡിയോയെ കുറിച്ചുള്ള
നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ തന്നെ കേരള ക്രൈം ഫയൽസ് എന്ന സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം വരെ ബൈ.